അങ്ങനെ 80-20 അനുപാതത്തിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുമ്പോൾ മുസ്ലിങ്ങൾക്ക് 80% മറ്റുള്ളവർക്ക് 20% എന്ന രീതിയിലുള്ള ഒരു തരംതിരിവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ടായത് സച്ചാർ സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ നിയോഗിച്ച പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. ഏതായാലും ഇത് നടപ്പാക്കുന്ന ഘട്ടമെത്തിയപ്പോൾ അന്ന് എം എ ബേബിയാണ് വിദ്യാഭ്യാസ മന്ത്രി, വി എസ് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി, പാലോളി മുഹമ്മദ് കുട്ടിയും ആ മന്ത്രിസഭയിലുണ്ട്. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ഈ ദളിത് ക്രിസ്ത്യാനികൾക്കും അതുപോലെ ലത്തീൻ കത്തോലിക്കർക്കും കൂടി ഇത് നടപ്പാക്കണം, അവർ കൂടി ഇതിൻ്റെ ആനുകൂല്യം നൽകണം എന്നൊരു അഭിപ്രായം ഉയർന്നതിനെ തുടർന്നാണ് 20% അവർക്ക് സംവരണം ഏർപ്പെടുത്തിയത്. അത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോ അത് സംബന്ധിച്ച് കൃത്യമായ നിയമനിർമ്മാണമോ ഉണ്ടായില്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. തീരുമാനമുണ്ടായത് വി എസിൻ്റെ കാലത്താണെങ്കിലും നടപ്പാക്കി തുടങ്ങിയത് തൊട്ട് പിന്നാലെ വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ സമയത്താണ്. അതിൽ മുസ്ലിം ലീഗ് വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ ഉണ്ട്. മുസ്ലിം ലീഗിന് തുടക്കത്തിൽ 4 മന്ത്രിമാരുണ്ടായിരുന്നു. അത് പോരാ എന്ന് വന്നിട്ട് ആ ഒരു മന്ത്രിയെ കൂടി ഏതാണ്ട് ബലാത്കാരേണ ഉമ്മൻചാണ്ടിയുടെ കുത്തിന് പിടിച്ച് വാങ്ങിച്ചു. അതാണ് കുപ്രസിദ്ധമായ 5-ാം മന്ത്രി വിവാദം. അങ്ങനെ ലീഗിന് സ്വന്തമായിട്ട് 5 മന്ത്രിമാരും പിന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയായിട്ട് ആര്യാട മുഹമ്മദുമുള്ള ആ സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ 80-20 അനുപാതം നടപ്പിലായത്. അന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കെ എം മാണിയും പി ജെ ജോസഫും അടക്കം അതിഗംഭീരന്മാരായ ആളുകളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അതിൽ വലിയ ആക്ഷേപവും പരാതിയും ഒന്നും ഉണ്ടായില്ല. അടുത്തതായിട്ട് വന്ന പിണറായി വിജയൻ്റെ 1-ാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ അവസാന സമയത്താണ് ഇതൊരു ചർച്ചാ വിഷയമായി മാറി. ചില വൈദികരും മറ്റുമൊക്കെ ഇത് ചൂണ്ടിക്കാണിക്കുക. കത്തോലിക്കരുടെ മുഖപത്രമായ ദീപികയിൽ ഇത് സംബന്ധിച്ച് പല ലേഖനങ്ങളും നിരീക്ഷണങ്ങളും അതുപോലെ എഡിറ്റോറിയലൊക്കെ വരുന്നുണ്ട്. അതേ തുടർന്ന് ഒരു വിഭാഗം ഇത് വലിയൊരു വിവാദമായിട്ട് കത്തിച്ചു. ഒരു വലിയ ജനസംസാരമായി. ക്രിസ്ത്യാനികൾക്ക് ന്യായമായി കിട്ടേണ്ടുന്ന സ്കോളർഷിപ്പുകൾ മുസ്ലിങ്ങൾ തട്ടിപ്പറിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ആ മന്ത്രി ജലീലിനെതിരായിട്ട് കത്തോലിക്ക മെത്രാന്മാർ ഒറ്റതിരിച്ച് ആക്രമണം നടത്തി. അവർ LDFന് പിന്തുണക്കുമ്പോൾ പോലും ജലീൽ ഇനി ന്യൂനപക്ഷ കാര്യക്ഷേമ വകുപ്പിൻ്റെ ചുമതലക്കാരനായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാകരുത് എന്ന അഭിപ്രായം ഉയർന്നു. അതിന് പിന്നാലെ ലോകായുക്തയുടെ വിധി വന്നു. ജലീൽ അതിനെ ചോദ്യം ചെയ്തു. ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങി. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് ചില INLന്റെയൊക്കെ നേതാക്കന്മാർ പല വർഗീയ പരാമർശങ്ങളും ഈ ലോകായുക്തയെക്കുറിച്ചൊക്കെ നടത്തി. അതൊക്കെ നമ്മുടെ വിഷയത്തിന് പുറത്തായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈയാളണം എന്ന ഒരു അഭിപ്രായം ഉയർന്നു. അത് മുഖ്യമന്ത്രി ഏറ്റെടുത്തു. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെയും ബാക്കി പത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിധി ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഒരു അത്യുത്തമ കത്തോലിക്കൻ കേസ് കൊടുക്കും. അദ്ദേഹം പറയുന്നു ഇത് 80-20 എന്ന അനുപാതം തെറ്റാണ്, നിയമപരമായിട്ട് ഇങ്ങനൊരു വിവേചനം സാധ്യമല്ല, ഭരണഘടനാനുസൃതമല്ല. സർക്കാരിൻ്റെ വാദം കേൾക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ വാദം കേൾക്കുന്നു, ന്യൂനപക്ഷ കോർപ്പറേഷൻ്റെ വാദം കേൾക്കുന്നു, അതോടൊപ്പം ഒരു മുസ്ലിം സംഘടന കക്ഷി ചേർന്നുണ്ട്, അവരുടെ വാദവും കേൾക്കും. എല്ലാ വാദവും കേട്ടതിന് ശേഷം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരുടെ വാദങ്ങൾ അംഗീകരിക്കും. ഹൈക്കോടതി പറയുന്നു ഭരണഘടനയുടെ 29, 30 അനുച്ഛേദങ്ങൾ ഉറപ്പ് നൽകുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം വിദ്യാഭ്യാസ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിന് വിപരീതമാണ് ഈ സർക്കാരിൻ്റെ ഈ തീരുമാനം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ രീതിയിലൊരു വിവേചനം ഏർപ്പെടുത്തിയതിന് യാതൊരു ന്യായവുമില്ല. ഈ മുസ്ലിം സംഘടനകളൊക്കെ ബാധിക്കുന്നത് ചരിത്രത്തിൻ്റെയും പൗരധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി, 100% ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചരിത്രപരമാണ്. നേരെ മറിച്ച് ക്രിസ്ത്യൻ സംഘടനകൾ മെത്രാന്മാർ ബാധിക്കുന്നത് ഭരണഘടനയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് അതിൽ അടിസ്ഥാന പ്രശ്നം. ഒരു കൂട്ടർ ചരിത്രത്തിൽ, മറ്റൊരു കൂട്ടർ ഭരണഘടനയിലുമാണ് പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഭരണഘടനയുള്ള നിലവിൽ ചിലവാകും. അപ്പോൾ കോടതി ഭരണഘടനാപരമായ വ്യാഖ്യാനം അംഗീകരിച്ചു. ഇത്ര കാര്യമുള്ളൂ. ഭരണഘടനാനുസൃതമായി അല്ലെങ്കിൽ നിയമാനുസൃതമായി ഇങ്ങനെ ഒരു വിവേചനം സാധ്യമല്ല. ഇനി സ്കോളർഷിപ്പുകൾ കൊടുക്കുമ്പോൾ അത് ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കണം. ഇതാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലുള്ള വിധി. ഞാൻ വായിച്ചു. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ്
ഷാജി പി ചാരിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ്. ഷാജി പി ചാരിയുടെയാണ് ജഡ്ജ്മെൻ്റ്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്, നിയമപരമായ വ്യവസ്ഥകളിൽ നിന്നതാണ്, ചരിത്രപരമായ കാര്യങ്ങളിൽ നിന്നതാണ്. ഹർജിക്കാരുടെ വാദം ഇതാണ്, എതിർക്കുന്നവരുടെ വാദം ഇതാണ്, സർക്കാരിൻ്റെ നിലപാട് ഇതാണ്. എല്ലാ നിലപാടുകളും പരിശോധിച്ചു. ഭരണഘടനാപരമായി ഈ വിവേചനം സാധ്യമല്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുക. ഇപ്പോൾ വിവാദം കൊഴുത്തു, വിവാദം കൂടുതൽ കൊഴുത്തു. നേരത്തെ തന്നെ ഇതൊരു തർക്ക വിഷയമായിരുന്നു. നേരത്തെ കത്തോലിക്ക സഭ മാത്രം ഈ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ എല്ലാ സഭകളും ഈ വിധിയെ സ്വാഗതം ചെയ്തു. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, വിവിധ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകൾ, ഇവരെല്ലാവരും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു, വിധി ഉടനെ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടു. മറുഭാഗത്ത് മുസ്ലിം സംഘടനകളെല്ലാവരും അവർ തമ്മിൽ വേറെ പല കാര്യത്തിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ട്, വിധിക്കെതിരെ അപ്പീൽ കൊടുക്കണം, ഈ വിധി ശരിയല്ല എന്ന് പറയും. അബ്ദുൽ നാസറും അതിന് മുതൽക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ എല്ലാവരും പറയുന്നത് ഈ വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല, സുപ്രീം കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ സർക്കാർ പോകുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഉറപ്പില്ല. മുഖ്യമന്ത്രി പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എ കെ ആനയുടെ നിലവാരത്തിലെത്തി. ഏത് കാര്യം എന്നാലും പഠിക്കും, പഠിച്ച് 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 ഒരു പാസ്സാവുന്ന ഘട്ടം എത്തുമ്പോഴത്തേക്ക് ആ വിഷയം കഴിഞ്ഞു വരുന്നു. അങ്ങനെയായിരുന്നു ആൻ്റണി. ഇത്ര നാൾ പിണറായി വിജയൻ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പുള്ളി കാലത്ത് വിധി വന്ന ഉച്ചക്കുമ്പായിട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരുന്ന ആൾ. ഇപ്പം അങ്ങനെ വ്യക്തമാക്കാൻ പറ്റിയില്ല. കാരണം ഭരണമുന്നണിയിൽ ഇതേ പ്രശ്നമുണ്ട്. ജോസ് കെ മാണിയുടെ പാർട്ടി ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. അത് തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും. കാരണം ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്ന മെത്രാന്മാരെല്ലാവരും ഈ വിധിയുടെ പിന്നാലെ ഉണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ് സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ കെ സി ജോസഫാണ് ആ പാർട്ടിയുടെ ചെയർമാൻ, അദ്ദേഹം സ്വാഗതം ചെയ്തു. മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ ലീഗ് ഇതിനെ ശക്തിയുക്തം എതിർക്കും, മറ്റ് സംഘടനകളും എതിർക്കും. ഇങ്ങനെ മുന്നണിക്കകത്ത് തന്നെ എതിരഭിപ്രായമുണ്ട്. ഇത് തന്നെയാണ് യു ഡി എഫിലെ സ്ഥിതി. യു ഡി എഫുകാരുടെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. കോൺഗ്രസ് ആകെ വട്ടത്തിലായിരിക്കുകയാണ്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിധിയെ സ്വാഗതം ചെയ്തു. നേരെ മറിച്ച് മുസ്ലിം ലീഗ് വിധിയെ അപലപിക്കും. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാർ അപ്പീൽ കൊടുക്കുകയോ കൊടുക്കില്ല എന്നുള്ളതല്ല, സർക്കാർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. ഇനി സർക്കാർ കൊടുത്തില്ലെങ്കിലും തൽപര കക്ഷികൾ കൊടുക്കും എന്നതായാലും ഉറപ്പാണ്. ഈ കേസിൽ കക്ഷി ചേർന്നിരുന്ന മുസ്ലിം സംഘടന നിശ്ചയമായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കും. കേന്ദ്ര സർക്കാർ പോകാൻ സാധ്യതയില്ല, പക്ഷേ സംസ്ഥാന സർക്കാർ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി സുപ്രീം കോടതിയിൽ ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള വേറൊരു ചോദ്യമാണ്. അവിടെയും ചരിത്രവും പൗരധർമ്മവും അല്ല കോടതി നോക്കുക. കോടതി നോക്കുന്നത് നിയമപരമായ വ്യവസ്ഥയുണ്ടോ, നിയമപരമായി ഈ ഉത്തരവുകൾ സാധൂകരിക്കപ്പെടാവുന്നതാണോ, നിയമത്തിൻ്റെ പിൻബലം ഈ ഉത്തരവുകൾക്കുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നിയമപരമായ പിൻബലമില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ഇടപെടാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. അപ്പോൾ ഇതിനെന്താ പരിഹാരം? ഇനി ഇതിന് പരിഹാരം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരു മേശയ്ക്ക് ചുറ്റിയിരുത്തി ഒരു സമവായത്തിലെത്താൻ ശ്രമിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുക. അതല്ലെങ്കിൽ രണ്ടാലൊരു വിഭാഗക്കാരുടെ താല്പര്യം എന്ത് തന്നെയായാലും ഇതിന് നിയമപരമായ പിൻബലം നൽകാൻ ശ്രമിക്കുക, പുതിയ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ സുപ്രീം കോടതിയിൽ പോയി തായം കളിച്ചുകൊണ്ട് ഒരു പുണ്യവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാനിവിടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം പറഞ്ഞപ്പോൾ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തി, ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലൊരു സ്പാർദ്ധയുടെ അന്തരീക്ഷം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മന്ത്രി ജലീലിനെ മെത്രാന്മാരെ ഒറ്റതിരിച്ച് ആക്രമിച്ച് ലോകായുക്തയുടെ വിധി, ആ സമയത്തുണ്ടായ പ്രതികരണം, പിന്നീട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിക്ക് കൊടുക്കരുത് എന്ന് ഖണ്ഡിതമായ അഭിപ്രായം രേഖപ്പെടുത്തി. ഇപ്പോൾ 80-20 അനുപാതത്തെ സംബന്ധിച്ചുണ്ടായ വിധി, അതിനോടുള്ള പ്രതികരണം, ഇതെല്ലാം സൂചിപ്പിക്കുന്നു ഇവിടെ വലിയ തോതിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്, ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറീസ് ആരാണ്, അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും എന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അതിപ്പോൾ ഇതിൻ്റെ വിഷയമല്ല. ഹഗിയ സോഫിയയുടെ വിഷയം മുതൽക്ക് ഉയർന്നു വന്ന ഒരു സ്പാർദ്ധയുടെ അന്തരീക്ഷം അത് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ആശങ്കാകുലമായിട്ടുള്ള കാര്യം. ഈ 80-20 എന്നുള്ള അനുപാതമല്ല, അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രൂപം കൊണ്ട് വന്നിട്ടുള്ള ഒരു സാമുദായിക വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം, അതിപ്പോൾ ഏത് വിഷയത്തിലും ഉണ്ട്. ഇസ്രായേലിൻ്റെ ആ പ്രശ്നത്തിൽ പോലും, ഇസ്രായേലിലേക്ക് ഗാസയിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കും, അതിനോടുള്ള നമ്മുടെ നാട്ടിലെ ചില ക്രൈസ്തവ സുഹൃത്തുക്കളുടെ പ്രതികരണം എന്താ? പോട്ടെ, ഇവിടെ സൗമ്യ സന്തോഷ് എന്നൊരു പെൺകുട്ടി ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചപ്പോൾ ഇവിടെ മറുവിഭാഗത്തിൽ നിന്നുണ്ടായ പ്രതികരണം എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട, സൂക്ഷിച്ച് നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്.
ഇതെല്ലാം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന സൂചനകൾ തികച്ചും വിപൽക്കരമാണ്. 80-20 അനുപാതമല്ല പ്രശ്നം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വളർന്നു വന്നിട്ടുള്ള വലിയ സാമുദായിക ധ്രുവീകരണം, അത് ഒരു വിധത്തിലും കേരള സംസ്ഥാനത്തിനോ പൊതുസമൂഹത്തിനോ ഗുണകരമായിരിക്കില്ല എന്നാണ് എനിക്ക് വളരെ സങ്കടത്തോടെ പറയാനുള്ളത്. കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല. 80-20 അല്ല പ്രശ്നം, ആളുകളുടെ മനോഭാവമാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.